സൈക്കോലോ, രചന ആശാദേവി, അവതരണം സാലിം കരുളായി. സത്യയുടെ കാർ മാളികശ്ശേരിയുടെ മുമ്പിൽ വന്നു നിന്നതും ഹാളിൽ കൂടിയിരുന്നവരൊക്കെ ഓടിപ്പുറത്തേക്ക് വന്നു. കോടവിസീരിൽ നിന്നിറങ്ങുന്ന ശിവയെ കണ്ട് കീർത്തി ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു. ചാരിയും ഓമനയും എല്ലാം അവൾക്കടുത്തേക്ക് ഓടി വന്നു. എല്ലാവരുടെ മുഖത്തും ആ നിമിഷം ആശ്വാസം പറഞ്ഞിരുന്നു. പേടിച്ചു പോയി ചേച്ചി, ആരവര്? എന്തിനാ നിങ്ങൾ അവർ പിടിച്ചോണ്ട് പോയത്? കീർത്തി ശിവയോട് സങ്കടത്തോടെ ചോദിച്ചതും സത്യപ്പെടുന്ന കീർത്തുവിന്റെ കയ്യിൽ നിന്നും ശിവയെ വലിച്ച് തന്നോട് ചേർത്തു. പെട്ടെന്ന് തന്റെ കയ്യിൽ നിന്നാരോ ശിവയെ വലിച്ചു മാറ്റിയതറിഞ്ഞ് കീർത്തി ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കി. അപ്പോഴാണ് കീർത്തി സത്യയെ കണ്ടത്. അവനെ കണ്ടത് പേടിയോടെ അവളൊന്ന് പരുങ്ങി. സത്യ ആരെയെ ശ്രദ്ധിക്കാതെ ശിവയെ പൊക്കിയത് തോളിലിട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു. സത്യ കൂടെയുള്ളത് കൊണ്ട് തന്നെ ആർക്കും ശിവയോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. റൂമിലെത്തിയത് സത്യ ഡോറടിച്ച് ലോക്ക് ചെയ്തു. ശിവ അപ്പോഴും അവൻ്റെ നെഞ്ചിൽ തന്നെ പതുങ്ങി കിടക്കുകയായിരുന്നു. അവനവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ മുകളിലായി സ്ഥാനം പിടിച്ചു. പാറു, കാറ്റ് പോലെ സത്യയുടെ ശബ്ദം തന്റെ കാതിൽ പതിഞ്ഞതും ശിവ ഒന്ന് പിടഞ്ഞുപോയി. അവനവളുടെ മുഖത്തെ മുറിവിലേക്കും അടികൊണ്ട് പൂട്ടിയ ചുണ്ടിലേക്കും അന്യമായി നോക്കി. അവൾ പറഞ്ഞതും അവനവളുടെ ചുണ്ടിൽ തന്റെ ചൂണ്ടുവിരൽ മുട്ടിച്ചുകൊണ്ട് വിലക്കി. വേണ്ട, ഇപ്പൊ നീ മറ്റാരെ കുറിച്ച് ചിന്തിക്കേണ്ട. നിനക്ക് മുമ്പ് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ട്, അത് മാത്രം മനസ്സിൽ വച്ചിരുന്നാ മതി. സത്യ അവളുടെ ചുണ്ടിൽ പതിയെ ചുംബിച്ചു. അതോടെ ശിവയുടെ മനസ്സിൽ കുമിഞ്ഞു കൂടിയിരുന്ന ഭയമെല്ലാം മാറിയിരുന്നു. അത് അവൾക്ക് തന്റെ ദേവേട്ടനോടുള്ള വിശ്വാസം തന്നെയായിരുന്നു. പാറു, സത്യ ആദരമായി വിളിച്ചതും അവളൊന്ന് മൂളി. എന്തിനാ എന്റെ പാറു പേടിച്ചത്? നിനക്കറിയാമായിരുന്നില്ലേ നീ എന്റെ ജീവനാണെന്ന്, നിന്നൊരു ശക്തിക്ക് ഞാൻ വിട്ടു കൊടുക്കില്ലെന്ന്? സത്യ പതിയെ പ്രണയത്തോടെ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഈ ഭൂമിയിൽ ജീവനോടുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ എവിടെയും പതരരുത്, ആരുടെ മുമ്പിലും ഭയക്കരുത്. എന്നിൽ നിന്ന് നിന്നെ അകറ്റാൻ ഒരുത്തിനും സാധിക്കില്ല. ഇത് കേട്ട് ശിവ ഒത്തിരി സ്നേഹത്തോടെ അവനെ വിരുന്നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഇല്ല, എന്റെ ദേവേട്ട എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് മറ്റൊന്നിനെ എനിക്ക് പേടിയില്ല. ശിവന്റെ മിഴികളിലേക്ക് നോക്കി അത്രമേൽ വിശ്വാസത്തോടെ അങ്ങനെ പറഞ്ഞതും സത്യയുടെ മിഴികളൊന്ന് തിളങ്ങി. അവനവളെ ഒട്ടും വേദനിപ്പിക്കാതെ തന്നെ അവളുടെ അതിരങ്ങളെ തൻ്റെതാക്കി മാറ്റി. അവന്റെ കൈകളിൽ അവൾ അണിവേറിൽ മുറുകി. ആ, ഒന്നേങ്ങിക്കൊണ്ട് അവൾ അവനോട് കൂടുതൽ ചേർന്നു. ചുംബനത്തിന്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് ശിവയുടെ മുഖം സത്യയുടെ നെഞ്ചിലായി അമർന്നു. ആ ചേർന്നു അവന്റെ സിരകളിൽ ലഹരി പടർത്തി. അവൻ ശിവയുടെ അടുപ്പിൽ കൈചൂറ്റി അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിരക്കിലേക്ക് മുഖം പൂറ്റി. ശിവ പെട്ടെന്ന് അവനെ മറിച്ചിട്ടുകൊണ്ട് അവനെ നെഞ്ചിലായി അമർത്തി കടിച്ചു. സത്യക്കാ വേദന വീണ്ടും വീണ്ടും അറിയാൻ തോന്നി. അത് മനസ്സിലാക്കിയതുപോലെ ശിവ അവന്റെ നെഞ്ചിലും കഴുത്തിലും എല്ലാം അവളുടെ പല്ലുകളായി അവനെ നോവിച്ചു. അവനതെല്ലാം ഒരു തരം ഉന്മാദത്തോടെ ഏറ്റുവാങ്ങി. സത്യ അവളുടെ പെണ്ണിനെ ചുംബിച്ചു നിർത്തി. അവന്റെ ശരീരം അവളുടെ ഉള്ളിനോട് അമർന്നു. സത്യയുടെ ചുണ്ടുകൾ പതിയെ അവളിൽ ഇഴഞ്ഞിറങ്ങി. തന്റെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ പതിയടന്ന് മാറുന്നതും താൻ അഗ്നിയാക്കപ്പെടുന്നതും എല്ലാം ശിവ അറിയുന്നുണ്ടായിരുന്നു. ശിവയുടെ മാറിൽ സത്യയുടെ പിടിമുറുക്കിയതും അവളൊന്ന് പിടിഞ്ഞു പൊങ്ങി. ആ, അവളിലെ സിൽക്കാരം അവനിൽ ആവേശം തീർത്തു. പതിയെ അവന്റെ കൈകൾ അവളിലെ കവിത രചിക്കാൻ തുടങ്ങി. ഇരുവരും മറ്റെല്ലാം മറന്ന് തങ്ങളുടെ പ്രണയത്തിൽ മുഴുകി ഒന്നായി അലിഞ്ഞു ചേർന്നു. ശിവസത്യയുടെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് അവനെ വേദനിപ്പിച്ചു. അവനവളൊട്ടും വേദനിപ്പിക്കാതെയും ഇരുവരും പരസ്പരം തങ്ങളുടെ പ്രണയത്തിൽ ലയിച്ചു ചേർന്നു. തന്റെ നെഞ്ചിൽ തളർന്നുറങ്ങുന്നവളെ സത്യ വാത്സല്യത്തോടെ നോക്കി. അവളുടെ അടികൊണ്ട് തീർത്തൊക്കെ അവളുടെ പാട് കാണാൻ അവന്റെ മുഖത്ത് ശാന്തത പെട്ടെന്ന് തന്നെ വനിതയിലേക്ക് മാറി. ആ മുഖമപ്പോൾ അത്രയും ഭയാനകമായിരുന്നു. കണ്ണുകൾ ചുവന്ന് ഞരമ്പുകളൊക്കെ പിടഞ്ഞു പൊങ്ങി. തന്റെ ദേഷ്യം പല്ലുകൾ കടിച്ച് കണ്ണുകൾ മുറുകിയടച്ചുകൊണ്ട് അവൻ നിയന്ത്രിച്ചു. ശിവ നന്നായി ഉറങ്ങിയെന്ന് ഉറപ്പായ നിമിഷം അവനവളെ തണലിന്റെ അകത്തി മാറ്റി കിടത്തി. മാറിക്കിടന്ന പുതപ്പ് കൊണ്ട് സത്യവളെ നന്നായി പുതച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു. ശിവന്ന് ചിണുങ്ങിക്കൊണ്ട് ആ പുതപ്പിനുള്ളിലേക്ക് തന്നെ ചുരുണ്ടുകൂടി. ഇത് കണ്ട് സത്യ ചെറുതായെന്ന് പുഞ്ചരിച്ചുവെങ്കിലും തൊട്ടടുത്ത നിമിഷം വർദ്ധിച്ച് ദേഷ്യത്തോട് ആ പെട്ടിയിൽ നിന്നും അവൻ എഴുന്നേറ്റ് കാറ്റുപോലെ അവൻ പുറത്തേക്ക് പോയി. കാളിയുടെ കൂടെ ഇരുന്ന് കളിക്കുന്ന സേതുവിനെ ശ്യാം സന്തോഷത്തോടെ നോക്കി. കാളിക്ക് സേതുവരുടെ സീതമോളാണ്. ആദ്യം കാളിയെ കണ്ട് സേതു ഭയന്നു പോയെങ്കിലും അവരുടെ സ്നേഹത്തിന് മുമ്പിൽ അവൾക്ക് ഇഴുങ്ങി. ശ്യാമിനോട് ജഗനെയും ശിവയെയൊക്കെ ആദ്യം അന്വേഷിച്ചെങ്കിലും പിന്നീട് ശ്യാമിന്റെ കള്ളങ്ങളിൽ അവളതൊക്കെ മാറുന്നു. ചിന്തന് ശ്യാമിനോട് വല്ലാത്ത ബഹുമാനം തോന്നി. സുഖമില്ലാത്ത ഭാര്യയെ സ്നേഹിക്കുന്ന വിശാല മനസ്സുള്ള ഭർത്താവ് അതായിരുന്നു അവർക്ക് മുമ്പിലായാൽ. ശ്യാമും ചിന്തനും ചേർന്ന് ആ കോട്ടേശ്വറും വൃത്തിയാക്കിയെടുത്തു. ആരുടെയും ശല്യമില്ലാതെ സേതുവിന്റെ കൂടെ ഇനിയുള്ള തന്റെ മനോഹരമായ ജീവിതത്തെ കുറിച്ച് ഓർത്തപ്പോൾ തന്നെ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷം തോന്നി ശ്യാമിന്. സേതു കാളിയുടെ അടുത്ത് നിന്നും ഇതുവരെ മാറിയിട്ടില്ല. കാളി അവളുടെ മുടിയെല്ലാം ചീകി നല്ല വൃത്തിയായി മെടഞ്ഞു കെട്ടിക്കൊടുത്തു. ഒപ്പം തന്നെ കരിമേശിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ വലിയൊരു പൊട്ടും കുത്തി കൊടുത്തു. അമ്മയുടെ പൊന്ന് സുന്ദരിയായല്ലോ, കാളി പറഞ്ഞത് കേട്ട് നാണത്തോടെ സേതു കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവളുടെ മടിയിലേക്ക് മുഖം പൊയ്ത്തി. ഇത് കണ്ട് കാളിയും ഉറക്കം ചിരിച്ചു. അയ്യോ, എന്റെ പൊന്നിന് വെക്കം വന്നിടിച്ചാ.
അവളുടെ തലയിൽ തലോടിക്കൊണ്ട് കാളിയും ഉറക്കെ ചിരിച്ചു. ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ചിന്നൻ അറിയാതെ സേതുവിന് ഏറെ നേരം കണിവ് വെട്ടാതെ നോക്കിയിരുന്നു. എപ്പോഴും കരച്ചിലെ ചിന്തകളുമായിരുന്ന തന്റെ അമ്മയിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്ന സേതുവിനോട് അവൻ വല്ലാത്ത സ്നേഹം തോന്നി. ആഹാ, ഇതെന്നാ ആ അമ്മാവ് പൊന്നു ഒന്നായിടിച്ചോ, എന്നെ ആർക്കും വേണ്ടമ്മ? ചിന്നൻ മുഖത്ത് കപട സങ്കടം നിറച്ചുകൊണ്ട് ചോദിച്ചതും സേതുവിനെ കൂർപ്പിച്ചു നോക്കി. ഇതെന്റെ അമ്മയാ, നീ പോടാ. അയ്യോ, അപ്പൊ എന്നെ ആർക്കും വേണമ്മ? സേതുവിന്റെ കുറുമ്പം തന്നെ സംസാരം കേട്ട് ചിന്നനും അതേപോലെ അവളുടെ കൂടെ കൂടി. ആണോ, എങ്ങ നീ അവിടെ വന്നിരുന്നു? സേതു ഒന്നും പറയൂല. അവന്റെ മുഖത്തെ സങ്കടം കണ്ട് സേതുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ചിന്നന് ചിരി വന്നു. അവൻ നോക്കിക്കാണുകയായിരുന്നു സേതുവിനെ. ഈ പ്രായത്തിലും അവൾ വളരെ സുന്ദരിയാണ് അവൻ ഓർത്തു. ആഹാ, എന്റെ ലക്ഷ്യം ഇവിടെ ഇരിക്കാണോ? ശ്യാം അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും സേതു ശ്യാമനെ നോക്കി നിറഞ്ഞെന്ന് പുഞ്ചിരിച്ചു. ഡോക്ടറെ, ജഗൻ എന്താ വരാത്തെ? ശിവയോട് വേഗം വരാൻ പറ. സേതുവിന് കാളിക്കണം. കീർത്തും കുഞ്ഞാവയ്ക്ക് എന്തേ, നമുക്ക് വീട്ടിൽ പോയാലോ? സേതു ഓരോന്നും എണ്ണിപ്പറക്കി ചോദിച്ചതും ചിന്നന്റെ മുമ്പിൽ ശ്യാമ ഒന്ന് പതറി. ചിന്നന് പ്രത്യേകിച്ച് സേതുവിന്റെ ചോദ്യത്തിൽ അപാകതകളൊന്നും തോന്നിയില്ല. അവര് മുമ്പ് താമസ വീട്ടിലെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടവരായിരിക്കും സേതു അന്വേഷിക്കുന്നെന്ന് ചിന്നൻ മനസ്സിലായിരുന്നു. ലച്ചു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അവരൊക്കെ ഒരു യാത്ര പോയിരിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവര് നമ്മളെ കാണാൻ വരൂട്ടോ. ശ്യാം അല്പം പരിമുഖത്തോടെ സേതുവിനോട് പറഞ്ഞു. സേതു തലയാട്ടി സമ്മതിച്ചപ്പോഴാണ് അയാൾക്ക് സമാധാനമായത്. ഇതേ സമയം ഭ്രാന്തെടുത്തവനെ പോലെ ജഗൻ ശ്യാമിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ ശ്യാമിന്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടതും ജഗന്റെ മിഴികളൊന്ന് കുറുകി. ആഹാ, ഇതാര്? ജഗനോ? സേതുവിനെ കൊണ്ടുവന്നില്ലേ? ശ്യാമിന്റെ അമ്മ അവനോട് വിശേഷങ്ങൾ തിരക്കി. ശ്യാം എവിടെ? അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചോദിച്ചു. അവനിവിടെ ഇല്ല മോനെ, ഏതോ ക്യാമ്പിന് പോയതാ. ഇനി കുറേ കാലത്തേക്ക് ഇങ്ങോട്ടേക്ക് നോക്കണ്ടെന്നാ പറഞ്ഞേ. ഇത് കേട്ട ജഗൻ ദേഷ്യത്തോടെ മുകൾ നിലയിലേക്ക് ഓടിക്കേറി. കൂടെ തന്നെ സേനും മഹിയും. ഒന്നും മനസ്സിലാകാതെ ശ്യാമിന്റെ അമ്മ ആകെ പകച്ചു നിന്നുപോയി. ശ്യാമിന്റെ മുറിയുടെ വാതിൽ ജഗൻ വലിച്ചു തുറന്നു. അയാൾ ആകെ വീർത്ത് കുളിച്ചിരുന്നു. അവന്റെ മുഖം പോലും സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ചുവന്നു പോയിരുന്നു. കാര്യമറിയാതെ ശ്യാമിന്റെ അമ്മയും അവിടേക്ക് വന്നു. ജഗനും മഹിയും എല്ലാം ആ മുറി ആകുന്ന കണ്ണോടിച്ചുകൊണ്ട് ഒടിഞ്ഞു. സംശയിക്കാൻ വേണ്ടി അവളെ ഒന്നും അവർക്ക് കാണാൻ സാധിച്ചില്ല. പെട്ടെന്നാണ് ശ്യാമിന്റെ അടഞ്ഞുകിടന്ന ഓഫീസ് റൂം അവന്റെ കണ്ണിൽപ്പെട്ടത്. ജഗൻ പതിയെ അവിടേക്ക് നടന്നതും ശ്യാമിന്റെ അമ്മ അവനെ കൂർപ്പിച്ചു നോക്കി. മോനെ, ആ മുറി കയറുന്നത് ശ്യാമിന് ഒട്ടും ഇഷ്ടമല്ല. എന്നെ കൂടി അവൻ അതിൽ കയറ്റാറില്ല. വൃത്തിയാക്കൽ പോലും ഒറ്റക്കാ. അമ്മ അങ്ങനെ പറഞ്ഞ ജഗൻ വേഗം പാഞ്ചെന്ന് ആ മുറിയുടെ വാതിൽ തള്ളി തുറന്നു. വിറക്കുന്ന മനസ്സോടെ അവൻ ആ മുറിയിലേക്ക് കയറി. പുറകെ തന്നെ ബാക്കിയുള്ളവരും. ആ മുറിയിലെ ലൈറ്റിന്റെ സ്വിച്ച് ജഗൻ തപ്പി ഓൺ ചെയ്തു. അവിടുത്തെ കാഴ്ച കണ്ട ജഗൻ തളർച്ചയോടെ ചുവരിലേക്ക് ചാരി നിന്ന് പോയി. ബാക്കി എല്ലാവരും അതേ പകപ്പ് തന്നെയായിരുന്നു. ആ മുറി നിറയെ ചെറുപ്പം മുതൽക്കുള്ള സേതുവിന്റെ ഫോട്ടോസ് ആയിരുന്നു. അതിലെ ചില ചിത്രങ്ങൾ കണ്ട ജഗന്റെ ഹൃദയം തന്നെ നിലക്കും പോലെ തോന്നിപ്പോയി. ഒറിജിനലിനേക്കാൾ കൈകൊണ്ട് വരച്ച് ചേർത്തവയായിരുന്നു അതിൽ കൂടുതലും. അതിൽ പലതിലും സേതു അർദ്ധനഗ്നിയായോ അല്ലെങ്കിൽ ശ്യാമിനോടൊപ്പം കിടക്ക പങ്കിടുന്ന പോലെയൊക്കെയാണ് വരച്ചിട്ടുള്ളത്. മഹീം സേനും മുഖം തിരിച്ചപ്പോൾ ശ്യാമിന്റെ അമ്മ ഇതെല്ലാം കണ്ടാകെ തറഞ്ഞു നിന്നുപോയി. ജഗനൊരു ഭ്രാന്തനെ പോലെ പാഞ്ഞു ചെന്ന് ആ ചിത്രങ്ങളെല്ലാം തല്ലി തകർത്തു. ആരും അവനെ എതിർക്കാൻ മുതിർന്നില്ല. സ്വയം തലക്കിട്ട് അടിച്ച് കരയുന്ന ജഗനെ കണ്ട് സേനും മഹിയും വേഗം വന്ന് അവനെ താങ്ങി. ജഗ, എന്താടാ ഇത്? സേന സങ്കടത്തോടെ ചോദിച്ചതും ജഗൻ സ്വയം പൂജിച്ചു വന്ന് ചെറിയ കൂട്ടി. തോറ്റുപോയി, ഞാൻ തോറ്റുപോയടാ. സൗഹൃദത്തിലും പ്രണയത്തിലും ഒരുപോലെ തോറ്റുപോയി വിട്ടി. ജഗന്റെ എല്ലാ തകർന്ന പോലുള്ള വാക്കുകൾ അവരിൽ സങ്കടം നിറച്ചു. എന്റെ സേതുവിനെ അവൻ എവിടേക്കാകും കൊണ്ടുപോയിട്ടുണ്ടാകുക? എനിക്ക് വേണം എന്റെ പെണ്ണിനെ. എന്റെ സേതുവിനെ ഞാൻ ഒരിത്തരും വിട്ടു കൊടുക്കില്ല. ഇവിടെ വരുന്നത് വരെ കേട്ടതൊന്നും സത്യമാകേണ്ടെന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ എല്ലാം കൊണ്ടും ജഗനാകെ തകർന്നു പോയിരുന്നു. മഹി അവനെ ചേർത്ത് പിടിച്ചു. ജഗ, നീ ഇപ്പൊ തളർന്നു പോയാ പിന്നീട് ഒരിക്കലും നമ്മുടെ സേതുവിനെ നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പനെ നമുക്ക് കണ്ടെത്തണ്ടേടാ. മഹി പറയുന്നത് കേട്ട് ജഗൻ അവനെ നിറഞ്ഞ പിഴികളോടൊന്ന് നോക്കി. വേണം, കണ്ടെത്തണം, ഉറപ്പോടെ ജഗൻ പറഞ്ഞു. അവന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. മൂവര് ശ്യാമിന്റെ ഓഫീസ് റൂം കൂടി പരിശോധിച്ചു. കുറെ തിരിഞ്ഞിട്ടും അവർക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ അവിടെ കണ്ടെത്താനായില്ല. ചുറ്റും ഇരുട്ട് നിറഞ്ഞ വനപ്രദേശം. അതിന് നടുവിലായി പൊട്ടിപ്പൊളിഞ്ഞൊരു ഗോറും. സത്യയുടെ കാർ അതിന് മുമ്പിലായി വന്നു നിന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ കാറിനെ പോലും വിറപ്പിച്ചുകൊണ്ട് ആരുടെയോ കരച്ച ശബ്ദം അവിടെ ഭാഗം മുഴങ്ങി. സുമയുടെ കരച്ചിൽ അവിടെ മാകെ പ്രതിധ്വനിച്ചു. സ്വന്തം അമ്മയുടെ അവസ്ഥ കണ്ട് നന്ദൻ വാവിട്ട് കരഞ്ഞു. പാർത്ഥനും വീണും കൺമുമ്പിലെ കാഴ്ച കണ്ട് വിറങ്ങിളിച്ചു നിന്നപ്പോൾ സ്നേഹി ലിയയും ചത്തതിൽ പാതിയായി. സത്യയുടെ ഇത്രയും ക്രൂരമായ രൂപം കണ്ട് ലിയക്കൊന്നും വേണ്ടിയിരുന്നെന്ന് തോന്നിപ്പോയി.
തന്റെ കത്തിക്കരിഞ്ഞ വലതുകൈ ശക്തിയിൽ കുടഞ്ഞുകൊണ്ട് അലറി വിളിച്ച് കരയുകയാണ് സുമ. സിംഹാസനം പോലൊരു സിംഗിൾ സോഫയിൽ ഇരുന്ന് സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് സത്യ ആ കാഴ്ച കണ്ട് ആസ്വദിച്ചു. എന്റെ പാറുനത്തല്ലിയ നിന്റെ ബാലം കൈ നിനക്ക് നഷ്ടമായി. ഇനി എനിക്ക് വേണ്ടത് നിന്റെ വലത് കാലാണ്. ആ കാലുകൊണ്ടല്ലേ നീ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടി മെതിച്ചത്. അവന്റെ ആ വാക്കുകൾ സുമയെ കൊല്ലാതെ പോന്നു. അത്രമേൽ വേദന ഈ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൻ അനുഭവിച്ചു തീർത്തിരുന്നു. ബാക്കിയുള്ളവർക്കും ഈ കാഴ്ച കണ്ട് എങ്ങനെയും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി. കോശി സത്യവർക്ക് വിളിച്ചതും കോശി ഒരു ഇരുമ്പ് ദണ്ഡുമായി വന്നു. ആ ദണ്ഡിന്റെ അറ്റത്തായി മുള്ളുവേലി കൊണ്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. അത് കടന്ന് സുമ പഴയതിലും ഉറക്കത്തിൽ വിളിച്ചു. അയ്യോ, എന്നെ ഇനി ഒന്നും ചെയ്യല്ല സാറേ, ഞാൻ ഇനി ആരെയും ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കില്ല. സത്യയുടെ കാൽച്ചുവട്ടിൽ കിടന്നവർ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സ്നേഹയിലീയും കൺമുമ്പിൽ കാണുന്ന ക്രൂരതകൾ കണ്ട് ശ്വാസം പോലും എടുക്കാൻ ഭയന്ന് പറിച്ചു നിന്നു. ഇത് കണ്ട് സത്യ വന്യമായെന്ന് പുഞ്ചിരിച്ചു. അവന്റെ മുഖത്ത് ക്രൂരത കണ്ട് കോശിയും അവർക്ക് ചുറ്റി നിൽക്കുന്ന ഗാർഡ്സ് പോലും വിറച്ചു പോയി. നിനക്ക് മാപ്പില്ല സുമേ, എന്റെ പാറുന്റെ നേരെ കൈപൊക്കുമ്പോ നീ അറിഞ്ഞില്ലേ അവൾക്ക് ചോദിക്കാനും പറയാനും ഞാനുണ്ടെന്ന്? അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ തെറ്റ് ചെയ്തത്? നിനക്കൊക്കെ ഞാൻ ഇന്നിവിടെ വേദിക്കുന്നത് മറ്റൊരു ശിക്ഷ കൂടിയാണ്. അവൻ പറഞ്ഞത് കേട്ട് സുമ അവനെ ദയനീയമായി നോക്കി. നീ മറന്നു കാണും അല്ലേ പാർത്ത, സ്വന്തം സഹോദരിയെയും ഭർത്താവിനെയും അവരുടെ മകനെയും പുല്ലുപോലെ കൊന്നു തള്ളി എന്റെ പാറൂൻ അനാദിയാക്കി മാറ്റിയ നിങ്ങൾക്ക് ഞാൻ വിധിച്ചിരുന്നൊരു ശിക്ഷയുണ്ട്. സമയമാകട്ടെ എന്ന് കരുതി മാറ്റിവെച്ചിരുന്ന ശിക്ഷ ഇതാ ഇപ്പോ അതിനുള്ള സമയമായിരിക്കുന്നു. നീയൊക്കെ നിന്റെ മരണത്തെ തേടിപ്പിടിച്ചിരുന്ന് വാങ്ങിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. സത്യയുടെ വാക്കുകൾ കേട്ട പാർത്തനും സുമയും വിറച്ചുപോയി. നന്ദൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് സത്യയെ നോക്കി പകയോടെ പല്ലിറങ്ങി. സത്യ പതിയെ എഴുന്നേറ്റുകൊണ്ട് കോശിയുടെ കയ്യിൽ നിന്നും ഇരുമ്പ് പടി വാങ്ങി. സുമ വിറച്ചുകൊണ്ട് അവനെ നോക്കിയതും സത്യ അവരെ നോക്കി ക്രൂരമായെന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അവൻ തനിക്കരികിൽ നിൽക്കുന്ന ഗാർഡ്സിനെ നോക്കിയതും അവരിൽ രണ്ടുപേർ വന്ന് ബലമായി സുമയുടെ വലതുകാൽ നിരത്തേക്ക് നീട്ടിവെച്ചു. അവർക്കൊന്ന് ചലിക്കാൻ പോലും കഴിയാത്ത വിധം ഗാർഡ്സ് അവരെ ലോക്ക് ചെയ്തിരുന്നു. അയ്യോ, ഇനി ഇനിയൊന്നും ചെയ്യല്ലേ? അയ്യോ വേണ്ട വേണ്ട. സത്യയെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുമ പറഞ്ഞു. സത്യ അവർക്ക് അടുത്തേക്ക് വന്നതും യാതൊരുവിധ ദയയും കൂടാതെ അവിടെ കാൽമുട്ടിലേക്ക് ആ ഇരുമ്പുപടി ആഞ്ഞു വീശി അടിച്ചു. സുമ ചുവരുകളെ പോലും വിറപ്പിച്ചുകൊണ്ട് അലറിക്കരഞ്ഞു. ആ വടിയുടെ അറ്റത്തുണ്ടായിരുന്ന വേലിമുള്ളിൽ അവിടെ കാലിൽ തുളഞ്ഞു കയറി. എല്ലു നുറുങ്ങുന്ന വേദനയിൽ അവരകെ തളർന്നുപോയി. സത്യം വീണ്ടും വീണ്ടും ആ കാലിലേക്ക് ആഞ്ഞു പ്രഹരിച്ചു. ഏറെ നേരമൊന്നും പിടിച്ചു നിൽക്കാൻ സുമക്കായില്ല. ജീവൻ പോകുന്നതിനപ്പുറമുള്ള വേദന കാരണം അവർക്കത് സഹിക്കാൻ വയ്യാതെ ബോധം മറഞ്ഞു പോന്നു. അമ്മേ, അവന്റെ അവസ്ഥ കണ്ട് നന്നൻ അലറിക്കരഞ്ഞതും സത്യപതിയെ തലചരിച്ച് അവനെ ഒന്ന് നോക്കി. അത്രയും വന്യമായി തന്റെ മകനെ നോക്കുന്ന സത്യയെ കണ്ട് പാർത്തന്റെ ഹൃദയം പോലും ഒരു നിമിഷം നിലച്ചു പോയിരുന്നു.